ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഇന്നവരെ കണ്ടിട്ടുണ്ടാവില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഗിവ് അവേന്റെ ക്വസ്റ്റ്യൻസ് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഇല്ലേ, അതിൽ ഓൺ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാനിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളൊരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു അളവ് എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നിക്ക് ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ഗ്ലാസ്, അല്ലെങ്കിൽ കപ്പ് എടുക്കുകയാണെങ്കിൽ കപ്പ്. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേ പാത്രത്തിൽ തന്നെ അളക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇതിൽ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് തിളച്ചിട്ട് വരട്ടെ. അതുപോലെ തന്നെ ഈ ഒരു വെള്ളത്തിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളം ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ ഒറോട്ടിപ്പൊടിയോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുക. റവയും വറുത്തതാണെങ്കിലും വറുക്കാതാലും ഒന്നും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുള്ള വെള്ളം പാകമാണ് കേട്ടോ. ഈ ഒരു എടുത്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പാകമാണ്, കണ്ടില്ല. മിക്സ് ആവാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. നമുക്ക് കുഴച്ചിട്ട് ഉരുട്ടാൻ പറ്റുന്ന പാകത്തിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ പൊടിയിലും നമുക്ക് വെള്ളം ഉണ്ടാവണം. ഇതാ ഈ ഒരു രീതിക്ക് നമുക്ക് പൊടി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇതാ ഞാനൊരു സ്റ്റീമർ എടുത്തിട്ട് അതിൽ നന്നായിട്ട് ഓയിലൊന്ന് നല്ലതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഴയില കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പീസ് വെച്ച് കൊടുത്താലും മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുന്ന സമയത്ത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് കണ്ടില്ല, ഇപ്പോൾ ഏതാണ്ട് ഒരു ഇളം ചൂടേ ഉള്ളൂ. നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. ചൂട് കുറച്ചൊന്ന് തണുത്ത് നീച്ചിട്ടും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതാ ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ തടവിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിക്ക് എടുക്കുന്നതേ ഉള്ളൂ. ഒരു പാകത്തിനുള്ളൊരു നിങ്ങളുള്ള ഷേപ്പായിട്ട് വലുപ്പത്തിന് കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കുക. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് കൈയല്ല, അതുകൊണ്ട് പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ആക്കിയ സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കക്കറൂട്ടി കുഞ്ഞിപ്പത്തിരിയൊക്കെ ആക്കുന്നുണ്ടല്ലോ, ആ ഒരു ഷേപ്പിലൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇത് മുഴുവൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റീമറിൽ മുഴുവൻ ഉരുട്ടിയിട്ടതിന് ശേഷം ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കുക. ഒരുപാട് സമയമൊന്നും വേവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 1-5 മിനിറ്റ് മാത്രം മതി. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. തണുത്തതിന് ശേഷം മാത്രമേ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, പാടുള്ളൂ. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാനൊരു 2-2.5 ടേബിൾ സ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ഇഷ്ടമുള്ളത് ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ചേർക്കുന്ന സവാളയും തക്കാളിയൊക്കെ ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ വഴറ്റിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വഴന്ന് ആ ഒരു വെള്ളം വരുന്ന രീതിയിലൊന്നും ആക്കിയെടുക്കേണ്ട. ഒരു പകുതി ഭാഗത്തോളം മാത്രം വഴറ്റിയെടുത്താൽ മതി. ഇതിൽ നടക്കുന്ന കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ചേർത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചി എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. അത് ഇതുപോലെ വട്ടത്ത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ നല്ലതാണേ. ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്.
ഇനി അടുത്തത് ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി ഇതുപോലെ ചെറുതായിട്ട് പൊട്ടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അടുത്തത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കനോ ബീഫോ ചെമ്മീനോ ഏതായാലും കുഴപ്പമില്ല, ഏതാണ് കയ്യിലുള്ളത് ചേർത്ത് കൊടുക്കുക. ഇതിനൊരു കറക്റ്റ് മെഷറിങ് കാര്യങ്ങളും ഇല്ല, നമുക്ക് കയ്യിൽ എത്രയാണോ ഉള്ളത് അല്ലെങ്കിൽ എത്രയാണോ കഴിക്കാൻ താല്പര്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ചിക്കനോ ബീഫോ എന്താണ് ചേർക്കുന്നത് എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കുക. സാധാരണ നോർമലി ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് ചേർക്കുന്ന സമയത്ത്, എന്നിട്ട് ഇതുപോലെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അടുത്തത് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇതുപോലെ നിൽക്കട്ടെ. ആ ഒരു സമയം കൂടെ തക്കാളിയൊക്കെ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായിട്ടും വരും, ടേസ്റ്റ് നന്നായിട്ടും വരും. ഇപ്പോൾ ഇത് ഏതാണ്ട് ഒരു 3-4 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ നല്ല ഒരു ആവി വർക്കുന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല, നല്ല സ്മെല്ലും വരും കേട്ടോ ഈ ഒരു സമയത്ത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ അത് ഞാൻ ചൂടാറിയതിന് ശേഷം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെപോലെ കൈ വെച്ചിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാല ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കിട്ടണം. ഈ ഒരു സമയത്ത് നമ്മൾ ഹറിബറിയായിട്ട് മിക്സ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ എന്താ പറയുക ഓൾറെഡി വെന്തിട്ടുള്ളതാണല്ലോ, എല്ലാം മുറിഞ്ഞു പോകും, അപ്പോൾ കാണാനൊരു ഭംഗിയേ ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ പതുക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക, എല്ലാ ഭാഗത്തും മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം, എങ്കിലേ എല്ലാവരുടെയും പിടിച്ചു കിട്ടുള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് കൊടുത്താൽ ഈ ഒരു മാവിലൊക്കെ നമ്മുടെ മസാലയുടെ ആ ഫ്ലേവറൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് ആവി വരും കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ചിക്കൻ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് മുട്ടയൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം രാവിലെയൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന സമയമല്ലേ, അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് മുട്ടയൊക്കെ ചെയ്തിട്ടും ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതാ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് ഇതുപോലൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ സിമ്പിളല്ലേ ചെയ്യാൻ, നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അപ്പോൾ ഗിവ് അവേൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്നലെ ഞാൻ ഗിവ് അവേ ചെയ്ത സമയത്ത് നിങ്ങൾ പലരും ഒട്ടുമിക്ക ആളുകളും വീഡിയോ കാണാതെയാണ് ഒരാളുടെ കമൻ്റ് തന്നെ കോപ്പി ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇവിടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് തന്നെ കമൻറ്റ് ഇടുക. കാരണം ഇന്ന് തൊട്ടിട്ട് നമ്മൾ നിങ്ങളുടെ കമൻറ്റ് ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് പിന്നീട് മാത്രമേ പബ്ലിക് ചെയ്യുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ആരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അവർ ആത്മാർത്ഥമായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ.